സിനിമ തീർച്ചയായിട്ടും ഒത്തിരി കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു മാധ്യമമാണ്. സിനിമ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു മാധ്യമം തന്നെയാണ്, ന്യൂസ് പേപ്പർ പോലെയും ടെലിവിഷൻ പോലെയും ഒരു മാധ്യമം തന്നെയാണ്. അതിനോടൊപ്പം എൻ്റർടൈൻമെൻ്റ് കൂടി ഉണ്ട് എന്നുള്ളതാണ്. രണ്ട് രീതിയിലും ഇതിനെ കാണാം. ബ്ലാക്ക് ഫോറസ്റ്റ് ഞങ്ങളൊരു ഒരു വളരെ അഡ്വഞ്ചറസ് ആയിട്ടെടുത്തൊരു പടമാണ്. അതിൻ്റെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ചെറിയ സംശയം ആദ്യമേ ഉണ്ടായിരുന്നു. കാരണം കുട്ടികളിലൂടെ പ്രകൃതി സംരക്ഷിക്കുന്നതിനെ പറ്റി പറയുന്ന ഒരു മെസ്സേജാണ് അതിലുള്ളത്. സ്വാഭാവികമായിട്ടും അങ്ങനത്തെ പടങ്ങൾ കാണാനായിട്ട് ആളുകൾ അത്ര താല്പര്യമില്ല. പിന്നെ ഇത് വിതരണം ചെയ്യാൻ ആളുകൾക്ക് വിതരണക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. സ്ക്രീൻ ചെയ്യാനുള്ള തിയേറ്ററുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാണാനുള്ള ആളുകളെയും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും ഒരു വലിയ ചലഞ്ച് എടുത്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുമ്പോൾ എന്നൊരു ശ്രമം നടത്തി നോക്കുകയായിരുന്നു. എന്തായാലും അത് വിജയിച്ചു. അതിലൊത്തിരി സന്തോഷമുണ്ട്. അല്ലെങ്കിൽ നാഷണൽ അവാർഡ് കിട്ടിയതിൽ സന്തോഷമുണ്ട്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സന്തോഷമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ 9 ഫിലിം ഫെസ്റ്റിവലിൽ ഇന്ത്യയിലും പുറത്തുമായിട്ട് പ്രദർശിപ്പിച്ചു. നല്ല റെസ്പോൺസായിരുന്നു. ഇന്നായിരുന്നു IFFK പ്രദർശനം, കലാഭവനിലായിരുന്നു. ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല ഹോള് നിറയുമെന്ന് വിചാരിച്ചില്ല. നിറഞ്ഞുവെന്ന് മാത്രമല്ല, അവസാനം വന്ന ആളുകൾക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല. അത് നല്ലൊരു ഞങ്ങളുടെ സന്തോഷം തോന്നുന്നു. അതായത് ഇങ്ങനെയുള്ള പടങ്ങളും കാണുവാൻ ആളുകൾ താല്പര്യം കാണിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് സന്തോഷം തോന്നുന്നു. അത് ഒരുപക്ഷെ ഇങ്ങനെയുള്ള പടങ്ങൾ എടുക്കാനുള്ള ഒരു പ്രചോദനം എനിക്കും. ഒരുപക്ഷെ ഇനി ഈ പല നിർമ്മാതാക്കളും എന്തുകൊണ്ട് ഇത്തരം പടങ്ങൾ എടുക്കാത്തതിന് കാരണം ഇത് എടുത്തു കഴിഞ്ഞാൽ കൊടുക്കുന്ന പടം തിരിച്ചു കിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ടെലിവിഷൻ ചാനൽ പോലും എൻ്റെ റൈറ്റ് എടുക്കാൻ തയ്യാറാകുന്നില്ല. കാരണം അവർക്കെല്ലാം വേണ്ടത് സാറ്റലൈറ്റ് എടുക്കുന്നത്, കാരണം അവർക്കെല്ലാം വേണ്ടത് മമ്മൂട്ടി, മോഹൻലാൽ അല്ലെങ്കിലുള്ള സൂപ്പർ സ്റ്റാർസിൻ്റെ പടങ്ങളാണ് വേണ്ടത്. അതുകൊണ്ടാണ്. പക്ഷേ ഇങ്ങനെ ജനങ്ങളിൽ നിന്നും കുട്ടികളിൽ നിന്നും പലയിടത്തും ഞങ്ങൾ കണ്ടത് കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത്. ആ റെസ്പോൺസ് കാണുമ്പോൾ ഒരുപക്ഷെ ഇനിയും ഇങ്ങനെയുള്ള നല്ല പടങ്ങൾ എടുക്കാനായിട്ട് മനസ്സിൽ തോന്നും. ചലച്ചിത്രമേള തീർച്ചയായിട്ടും ഒരു വലിയ സക്സസ്സാണ്. ചെറിയ ചെറിയ കല്ലുകടികൾ അത് ഏത് ഫിലിം ഫെസ്റ്റിവലിലും എല്ലായിടത്തും ഉണ്ടാകുന്നതാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇവിടെ അങ്ങനെ അത്ര കാര്യമായിട്ടൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. വെൽ ഓർഗനൈസ്ഡ് ആണ്. നല്ല ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. വലിയ പ്രതിഭാശാലികൾ പല സ്ഥലങ്ങളിൽ നിന്ന് പല രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇത് വലിയ വിജയമാണെന്നുള്ള യാതൊരു സംശയമില്ല. ഞാനിപ്പോൾ അടുത്തിടയ്ക്ക് കൽക്കട്ട ഫിലിം ഫെസ്റ്റിവലും ഹൈദരാബാദ് ഫിലിം ഫെസ്റ്റിവലിൽ മോസ്കോ ഫിലിം ഫെസ്റ്റിവലൊക്കെ പോയിരുന്നു. ഇവൻ കൽക്കട്ട ഫിലിം ഫെസ്റ്റിവൽ വളരെ വലുതാണ്. എങ്കിൽ തന്നെ ഒരുപക്ഷേ ഡെലിഗേറ്റ്സ്, നമ്പർ ഓഫ് ഡെലിഗേറ്റ്സ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വെച്ച് നോക്കുവാണെങ്കിൽ അതിലും വലുതാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷനുള്ള ഫെസ്റ്റിവലാണിത്. ഇപ്പോൾ 9000 ആളുകൾ ഡെലിഗേറ്റ്സായിട്ട് രജിസ്റ്റർ ചെയ്തു, പണം മുടക്കി രജിസ്റ്റർ ചെയ്തു. പിന്നെ 1000-1500 പേരോളം അല്ലാതെയുണ്ട്. അത് വലിയൊരു വലിയൊരു വിജയമാണ്. ഇപ്പോൾ ഇത് കണ്ടാൽ തന്നെ ആളുകളുടെ ആളുകൾ വരുന്നത് കണ്ടാൽ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും വലിയൊരു സക്സസ്സാണ്, സംശയമില്ല. താങ്ക് യു.